വെയിൽസിന്റെ ഔപചാരമുള്ള ഉദ്ഘാടന ചടങ്ങിലാണ് അഖിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം നിറഞ്ഞ വളരെ സന്തോഷമാക്കലെ നമ്മുടെ ഈ ഒരു ഫിജി മൊബൈൽസിന്റെ ഔപചാരമുള്ള ചടങ്ങിലൂടെ എത്തിയിരുന്നു, സന്തോഷമുണ്ട്. അപ്പോ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നമ്മുടെ അന്നാ രാജൻ നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് തീർച്ചയായിട്ടും കവർന്നുകൊണ്ട് ഒറ്റ സിനിമയിലൂടെ തന്നെ നമ്മളുടെ എല്ലാം മനം കവർന്ന വളരെ സന്തോഷമാണ്. ചാരമുണ്ടിലേക്ക് സ്വാഗതം. അപ്പോ തീർച്ചയായിട്ടും രണ്ടുപേരോടായപ്പം വേദി ഫീല് അടിപൊളി കുളിച്ചു ചാരോട് കുളിച്ചു. അപ്പൊ അഖിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ, സംസാരത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഖിലിന്റെ ഓൺ വോയിസ് ദയവായിട്ട് കേൾക്കാൻ വേണ്ടി ഇവിടെ എല്ലാരും തടിച്ചു കൂടിയിരിക്കുകയാണ്. നമ്മുടെ ഡിബീറ്റിലൂടെ മാത്രം ചന്ദനോടെ മാത്രം കേട്ടിട്ടുള്ള ആ വോയിസ് ഒന്ന് കേൾക്കാൻ പോകണം. അപ്പൊ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേരും വാക്കുകളിലേക്ക് ആദ്യം തന്നെ അഖിലിന് ഞാൻ മൈക്കിൽ കൈമാറാം. പ്ലീസ് എല്ലാ പ്രിയപ്പെട്ട ആൾക്കാർക്കും ഒരു സ്നേഹവും നന്ദിയും ആദ്യം അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ കൂടിയിരിക്കുന്ന നിരവധി ആൾക്കാരിലൂടെ തന്നെയാണ് ഞാൻ ഞാനായി മാറിയിട്ടുള്ളത് അറിയാം. ബിഗ് ബോസ് കണ്ടിട്ടുള്ളവരുണ്ട്, അല്ലാതുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൊക്കെ സ്നേഹം പങ്കുവച്ചിട്ടുള്ളവരുണ്ട്. എല്ലാവർക്കും 1000 സ്നേഹം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ടി ജി മൊബൈൽസ് പ്രിയപ്പെട്ട സുഹൃത്ത് അനുരാജിന്റെ ഒരു സംരംഭമാണ്. ഈ ഒരു സംരംഭത്തിലേക്ക് അനു ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞ സമയത്ത് എപ്പോഴാണെന്നെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഏത് ഡേറ്റിൽ തുടങ്ങിയാലും വരാമെന്ന് തന്നെയായിരുന്നു ഞാൻ അറിയിച്ചത്. കാരണം അനുരാജ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്രമല്ല, കാഴ്ചപ്പാടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഇച്ഛാശക്തിക്ക് എന്നാൽ കഴിയാവുന്ന പിന്തുണ നൽകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയായിരുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ കൂടി നിൽക്കുന്ന നിങ്ങളെല്ലാവരും ഒക്കെ തന്നെയാണ് ഈ നാട്ടിലെ എല്ലാ ബിസിനസ്സുകാരുടെയും ശക്തി. അതോടൊപ്പം തന്നെ അനുവിന്റെ ഈ ഒരു സംരംഭം വലിയ വിജയമാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ പല വിഷയങ്ങളിലാണ് ഞാൻ അഭിപ്രായ പ്രകടനം നടത്താറുള്ളത്. അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടും ഇന്നലകളിൽ ശ്രമിച്ച എല്ലാവർക്കും, ബിഗ് ബോസിൽ വോട്ട് ചെയ്തവർക്കും, എനിക്കെതിരെ വോട്ട് ചെയ്തവർക്കും, എന്നെ അനുകൂലിക്കുന്നവർക്കും, എന്നെ എതിർക്കുന്നവർക്കും ഒക്കെ എല്ലായ്പ്പോഴും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും അനീഷോ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ മറുപടി എന്നാണ് കൂടുതൽ ഇഷ്ടം. Not that personal. Abo Big Boss, Big Boss, Big Boss, ഇതാണ് നമ്മുടെ തൈ. പക്ഷേ സിനിമ ഫീൽഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് മൂവി ആൻഡ് സെക്കൻഡ് കഴിഞ്ഞു. സിനിമ വിശേഷം ഞങ്ങളോടൊപ്പം പ്രിയപ്പെട്ട ഫാൻസിന് വേണ്ടി ഡയറക്ടർ സാർ പങ്കുവച്ചേ പറ്റുള്ളൂ. നല്ലൊരു കയ്യിൽ കൊടുക്കാല്ലേ ഇപ്പൊ ഒരു സിനിമയില് നായകനായിട്ട് അഭിനയിക്കാൻ പോവാണ്. ഒക്ടോബറിലാണ് അതിന്റെ ഷൂട്ട് പറഞ്ഞേക്കുന്നത്. മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഒക്ടോബറിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നതാണ് സിനിമാപരമായിട്ടുള്ള വിശേഷം. എഴുത്തും സംവിധാനമൊന്നും അവിടെ ഉടനെ നടക്കാത്തതുകൊണ്ടും പല കാര്യങ്ങളും തിരക്കായതുകൊണ്ടും അതിങ്ങനെ വൈകി വൈകി പോവുകയാണ്. എന്തോ നമ്മളൊക്കെ വെല്ലുമണി. ഇനി ചെറിയൊരു അഡ്വൈസ് ഫാൻസിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട ചാനലിന്റെ നിവാസികളും ചെറിയൊരു അഡ്വൈസ് ലൈഫിൽ നിന്ന് അഡ്വൈസ് എന്താ? നിങ്ങളായി ജീവിക്കുക, ഞാനായി ജീവിക്കുന്നു, എനിക്ക് ശരിയെന്ന് പോകുന്ന അഭിപ്രായങ്ങൾ പറയുന്നു.
അഖിലെ ഒരു കാര്യം ചോദിച്ചോടെ, ഇപ്പൊ വിപ്ലവങ്ങളാണ് 17 പേര് അതിൽ നിന്ന് അമ്മയിന്ന് പോയി. ഇപ്പോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറിയോ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ അഖിലിന്റെ? അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ? അഖിലെല്ലാം സൈലന്റ് ആയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ആണ് പൊട്ടിക്കാറുള്ളത്. എന്തെങ്കിലും അതൊന്നുമില്ല. ഞാൻ ഇവിടെ ടാപ്പിസ്റ്റ് ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചപ്പോഴത്തേക്കും അവർക്ക് സമയമില്ല. നിങ്ങളൊക്കെ തന്നെ ആണല്ലോ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ആക്കി മാറ്റിയുള്ളത്. ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു അവരെന്ന് മാത്രമേ എപ്പോഴും ചിന്തിക്കാൻ പറ്റും. ഒരൊറ്റ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് വായിക്കാം, നമുക്ക് അനയിലേക്ക് കണ്ടുപോകാം. അഖില, ബിഗ് ബോസ് സീസൺ 5 ഒരു കഥ പറഞ്ഞ സമയത്ത് നാരങ്ങാവെള്ളം അടിച്ചിട്ട് ഒരു വണ്ടി പെട്ടി വന്നിരുന്നു. ആ പയ്യനെ കുറിച്ച് പറഞ്ഞു, വളരെ രസകരമായിട്ടാണ് ആ കഥ പറഞ്ഞത്. പക്ഷെ ആ കഥ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം അഖിൽമാരാണ് കൊട്ടാരക്കരയില് ഏറ്റവും കൂടുതൽ അഖിൽ ഇത്രയും പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ബിഗ് ബോസ് സീസൺ 5 വേണ്ടി വന്നു. തീർച്ചയായിട്ടും ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഒരു കഴിവ് നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. എത്രത്തോളം ഡൗൺ ടൗണിൽ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്കറിയാം. അല്ലെ, ആ വന്ന കാര്യങ്ങൾ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അണ്ണയിലേക്ക് പോവാം. ഇക്കാര്യം കുറെ കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ജി ജി മൊബൈൽസിന്റെ ഇനാഗ്രേഷന്റെ ഒരു വേദി തന്നെ വന്ന് എത്തിക്കുകയാണ്. 2021-24 താങ്കളേതായിരുന്നു. അല്ല, ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വഴികളൊക്കെ വളരെ ദുഃഖമാണ്, പോസിറ്റീവാണ്. അതിൽ ആകെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഒരുപാട് ചെറുപ്പക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സിനിമയിൽ പ്രവർത്തിക്കുന്നവരല്ലാത്തവരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബിഗ് ബോസ് സമയത്ത് ഞാൻ പറഞ്ഞ എൻ്റെ ചില അനുഭവങ്ങൾ പറയാനുണ്ട്. ആ അനുഭവങ്ങൾ കേട്ടിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഒരു ധൈര്യമാണ് ചേട്ടൻ എന്ന് പറയാനുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാൻ അറിയുള്ളൂ, ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ ധൈര്യമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കതിനുള്ള ക്ഷമ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, അത് അതിനെക്കുറിച്ച് കൂടി പറഞ്ഞു തരില്ല. ഒരാളും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു അഖില ഏതൊരു വേദിയിൽ പോകുമ്പോഴും ഒരു ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്. ചിലപ്പോൾ കാരിക്കേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ആത്മവർക്ക് ആയിരിക്കാം, ഏതാണെന്ന് അറിയില്ല. അന്ന് വേദിക്ക് വരാം, ഗിഫ്റ്റ് കൊടുക്കാൻ വിഷു എന്ന് വേദിക്കുന്നുണ്ട്. പ്ലീസ് ആ ഗിഫ്റ്റ് ഒന്ന് കാണിക്കാം, വാങ്ങിക്കാം. അഖില ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ടല്ലേ തീർച്ചയായിട്ടും ഗിഫ്റ്റുകൾ കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. പിന്നെ നമുക്ക് ഡാൻസ് ചെയ്യണം. അല്ല, നമുക്ക് ഇനോഗ്രേഷൻ കഴിഞ്ഞ് തിരിച്ച് ബാക്ക് സ്റ്റേജിൽ വന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമുക്ക് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്ക് പ്രോത്സാഹന സമ്മാനം 7 പേർക്കുണ്ട്. അതിലെ ആദ്യത്തെ തീർച്ചയായിട്ടും നമ്മുടെ ജി ജെ മൊബൈൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ കയ്യിൽ വെക്കാം. ഇന്ന് അന്നയും അഖിലും ഒക്കെ ഇവിടെ വരണമെങ്കിൽ, ഈ ഒരു വേദി ധന്യമാക്കണമെങ്കിൽ, ഈ ഒരു വ്യക്തിയുടെ ഒരൊറ്റ വ്യക്തിമുദ്ര മാത്രമാണ് പതിവിച്ചതാണ് ഇവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നിറഞ്ഞ കൈയടി, ആരും പിശിക്കുകയാണെങ്കിലും ഒരു കൈയടി പോട്ടെ നമ്മുടെ അനുകൂലത്താശിന്. തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ 10-ാമത്തെ 2 ദിവസം സംസാരിക്കാം. അപ്പൊ സാർ പ്ലീസ് നമ്മളെ ആരോടും റിനോവേറ്റ് ചെയ്യാൻ വന്നേ.
സ്മാർട്ട് ഫോണിലേക്ക് പോകാം.